ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യം എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പം ഞാനൊരു വെള്ളരിയുടെ പാതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ക്ലീൻ ചെയ്ത് ഞാൻ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വെള്ളരി അരിഞ്ഞിട്ടുണ്ട്. ഇതേ കണക്ക് അരിഞ്ഞിട്ടുള്ളതാണ്, ഇതേ കണക്ക് അരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങയാണ്. തൈര് എത്രയാണ് എടുത്തിരിക്കുന്നത്? കാൽ കപ്പാണ്. കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചിട്ട് വേണം. ഇപ്പം ഞാനിത് ജീരകവും തേങ്ങയും നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്കൊന്ന് നോക്കാം, കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്. ഈ വെള്ളമൊന്ന് നന്നായിട്ട് വറ്റി വരണം. അപ്പോഴത്തേക്ക് ഈ വെള്ളരി നന്നായിട്ട് വേവും കേട്ടോ. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. വെള്ളരി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളരി നന്നായിട്ട് തണുത്തിട്ട് മാത്രം നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാക്കി വെച്ചിരുന്ന തൈര് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചതാണ്, ജാറിലൊന്ന് അടിച്ചതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ഇപ്പം വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കടുക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് 2 പറ്റൻമുളകും മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിയേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കത് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത വെള്ളരിക്ക പച്ചടി. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.